சத்யஸ்வரூபனே நீ என் ஸ்வந்தம் சிவசுந்தரனே நான் நின் ஸ்வந்தம் சத்யஸ்வரூபனே நீ என் ஸ்வந்தம் சிவசுந்தரனே நான் நின் ஸ்வந்தம் எத்ரயோ ஜன்மம் ஞானலஞ்ஞோ அறியாதைய விடையோ போய் திரஞ்ஞோ எத்ரயோ ஜன்மம் ஞானலஞ்ஞோ விடையோ போய் திரஞ்சோ என் பிரியனே என் பிரியனே என் தேவதேவனே ராவேரையாய் ராவேரையாய் நான் தளர்ந்து வீழவே ராவேரையாய் ராவேரையாய் நான் தளர்ந்து வீழவே ஒரு பொன் தீபமாய் நீயுதிச்சு ஒரு ஸ்நேக வர்ஷமாய் பெய்திறங்கி ஆத்மதீபம் புனர்ஜ்வலிச்சு பாக்ய நக்ஷத்திரமாய் நான் புனர்ஜனிச்சு என் பிரியனே சத்யஸ்வரூபனே நீ என் ஸ்வந்தம் சிவசுந்தரனே நான் நின் ஸ்வந்தம் சத்யஸ்வரூபனே ஸ்வந்தம் சிவசுந்தரனே நான் நின் ஸ்வந்தம் எத்ரயோ ஜன்மம் ஞானலஞ்ஞோ அறியாதைய விடையோ போய் திரஞ்சோ எத்ரயோ ஜன்மம் ஞானலஞ்ஞோ அறியாதைய விடையோ போய் திரஞ்சோ என் பிரியனே என் பிரியனே அறிவின்றே கங்கையாய் நிறஞ்சொழுகி சாகரனாம் நின்னிலலிஞ்சு சேரான் அறிவின்றே கங்கையாய் நிறஞ்சொழுகி சாகரனாம் நின்னிலலிஞ்சு சேரான் நாதனாய் இஷ்ட நாயகனாய் நீ அருகிலெங்கில் சார்த்தகமே ஜென்மம் சத்யஸ்வரூபனே நீ என் ஸ்வந்தம் சிவசுந்தரனே நான் நின் ஸ்வந்தம் சத்யஸ்வரூபனே நீ என் ஸ்வந்தம் சிவசுந்தரனே நான் நின் ஸ்வந்தம் எத்ரயோ ஜன்மம் ஞானலஞ்ஞோ அறியாதைய விடையோ போய் திரஞ்சோ எத்ரயோ ஜன்மம் அறியாதே விடையோ போய் திரஞ்சோ
भारत भूमि पावन मां
ഭഗവാനോ വന്നു ഗീതാജ്ഞാനം കേൾപ്പിച്ചിടാൻ ശിവഭഗവാനോ വന്നു ദർശനമേകി നീക്കായി ഭഗവാൻ
ചെയ്യാനായി വന്നണം. പാപം ഭസ്മമാക്കി എല്ലാം പാരിലൊരു നവ ജീവിതമേകി. എനിക്കായുദിച്ചൊരു പൊൻതാരം ബാബാ ശിവബാബാ, എനിക്കായുദിച്ചൊരു പൊൻതാരം ബാബാ ശിവബാബാ, എൻ പ്രിയനാകും ബാബാ, എൻ തോഴനാകും ബാബാ, എൻ പ്രിയനാകും ബാബാ, എൻ തോഴനാകും ബാബാ. എനിക്കായുദിച്ചൊരു പൊൻതാരം ബാബാ ശിവബാബാ, എനിക്കായുദിച്ചൊരു പൊൻതാരം ബാബാ ശിവബാബാ. അറിവിന്നറിവാകും മുരളി ഓർമ്മയുണർത്തും രാജയോഗം, അറിവിന്നറിവാകും മുരളി ഓർമ്മയുണർത്തും രാജയോഗം, ധാരണയ്ക്കൊരു പിടി മൂല്യങ്ങൾ സംസ്കരിച്ചുയർത്തും സേവനവും. എനിക്കായുദിച്ചൊരു പൊൻതാരം ബാബാ ശിവബാബാ, എനിക്കായുദിച്ചൊരു പൊൻതാരം ബാബാ ശിവബാബാ, എൻ പ്രിയനാകും ബാബാ, എൻ തോഴനാകും ബാബാ. ഓം ശാന്തി. ഇന്നത്തെ ഈ സന്ധ്യാവന്ദനവേളയിൽ ഞാൻ എൻ്റെ ശ്രദ്ധയെ ബാഹ്യലോകങ്ങളിൽ നിന്നും വേർപെടുത്തി എന്നിലേക്ക് ഏകാഗ്രമാക്കുകയാണ്. ഞാൻ എന്നെ തന്നെ വീക്ഷിക്കുകയാണ്.
പഞ്ചതത്വ നിർമ്മിതമായ ഈ ശരീരത്തിൽ ഇരു പുരുഗങ്ങൾക്കും മധ്യേ വജ്രത്തെ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ചൈതന്യ ശക്തിയായ ആത്മാവാകുന്നു ഞാൻ. ഞാൻ സത്യമാണ്, ചൈതന്യ സ്വരൂപമാണ്. ശാന്ത സ്വരൂപനാണ്, ഇരു പുരുഗങ്ങൾക്കും മധ്യേ മസ്തക മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന മസ്തകമണിയാണ് ഞാൻ ആത്മ. ഞാൻ അമരനുമാണ്, അവിനാശിയുമാണ്. ഞാൻ സംഗമയുഗി ബ്രാഹ്മണ ആത്മാവാണ്. സ്വയം സർവശക്തിവാനായ ബാബ ഭൂമിയിൽ ദിവ്യ അവതരണം ചെയ്ത് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ എന്നെ പഠിപ്പിക്കുകയാണ്. ഈശ്വരീയ വിദ്യാർത്ഥിയായി മാറി ഞാൻ ഈശ്വരീയ ജ്ഞാനം ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനസാഗരനായ ബാബ എൻ്റെ ബോധത്തെ ഉണർത്തിത്തന്നിരിക്കുകയാണ്. ഒരിക്കലും നശിക്കാത്ത, നശിപ്പിക്കാൻ സാധിക്കാത്ത ചൈതന്യ ഊർജ കണമായ ഞാൻ ആത്മ. ആത്മാക്കളുടെ ലോകത്തിൽ ആത്മാക്കളുടെ നാഥനായ ബാബയോടൊപ്പം സ്ഥിതി ചെയ്തിരുന്നു. ഭൂമിയാകുന്ന നാടക സ്റ്റേജിൽ ജീവിതമാകുന്ന നാടകം തുടങ്ങിയപ്പോൾ അഭിനയിക്കാൻ വന്ന അഭിനേതാവാണ് നമ്മൾ ഓരോ ആത്മാക്കളും. ജീവിത നാടകത്തിൽ സ്ത്രീയുടെയും പുരുഷന്റെയും പാട്ടുകൾ മാറി മാറി അഭിനയിച്ച് ജീവിതം
ജനന മരണ ചക്രങ്ങളിലൂടെ കറങ്ങി ചതുർയുഗങ്ങളിലൂടെ യാത്ര ചെയ്ത് ഞാനിപ്പോൾ കൽപ്പാന്തകാലമായ കലിയുഗത്തിൻ്റെ അന്തിമ സമയത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. സൃഷ്ടി പരിവർത്തനം നടക്കുന്ന മംഗളകരമായ സമയം, സൃഷ്ടിയുടെ ബ്രഹ്മ മുഹൂർത്ത സമയം, പുരുഷോത്തമ സംഗമയുഗം, ഇങ്ങനെയുള്ള മഹത്തായ സമയത്ത് എത്തിച്ചേർന്നിരിക്കുന്ന ഞാൻ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എൻ്റെ യഥാർത്ഥ അസ്തിത്വം മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ മടക്കയാത്രയുടെ സമയമാണ്. സൃഷ്ടി നാടകത്തിൽ അഭിനയിക്കുന്ന ഓരോ മനുഷ്യാത്മാക്കൾക്കും അവരവരുടെ പാർട്ട് അഭിനയിച്ച് ഇപ്പോൾ എല്ലാവർക്കും തിരിച്ചു പോകേണ്ട സമയം സമീപത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ കലഹക്ലേശങ്ങൾ നിറഞ്ഞ ഈ കലിയുഗി ലോകത്തിൽ വഴിയറിയാതെ, സത്യമറിയാതെ, അജ്ഞാന അന്ധകാരത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യാത്മാക്കൾ. അങ്ങനെയുള്ള ഓരോ മനുഷ്യാത്മാക്കൾക്കും ജ്ഞാനത്തിൻ്റെ ജീവജലം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി സ്വയം ഭഗവാനാൽ രചിക്കപ്പെട്ട രാജസ്വ അശ്വമേധ അവിനാശി രുദ്രഗീത ജ്ഞാന യജ്ഞം ആരംഭിച്ചിരിക്കുകയാണ്. ഏതുപോലെ സാധാരണ യജ്ഞത്തിൽ എള്ളും എരുക്കും സോഹ ചെയ്യുന്നുവോ അതേപോലെ ഈശ്വരനാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ ജ്ഞാനയജ്ഞത്തിൽ സർവ മനുഷ്യാത്മാക്കളുടെ ഉള്ളിലുള്ള ദുർവികാരങ്ങളെയും ദുശീലങ്ങളെയും ദുസ്വഭാവങ്ങളെയും ദുർനടപ്പുകളെയും സോഹ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈശ്വരീയ സന്താനമായ ഞാൻ, ഈശ്വരീയ വിദ്യാർത്ഥിയായ ഞാൻ, ഈശ്വരീയ സേവനത്തിന് നിമിത്തമായി മാറുകയാണ്. സ്വയം ഭഗവാൻ എന്നെ നിമിത്തമാക്കി മാറ്റിയിരിക്കുകയാണ്. Thank you.
दूर चले आवाज की दुनिया से।
चले दूर कहीं दूर चले आवाज की दुनिया से चले दूर कहीं दूर चले आवाज की दुनिया से चले दूर कहीं दूर चले ഞാൻ ആത്മ ഒരു സെക്കൻഡ് കൊണ്ട് ഈ ശരീരമാകുന്ന വസ്ത്രത്തെ ഉപേക്ഷിക്കുകയാണ്. ഞാൻ പൂർണ്ണമായും ഭാരരഹിതനായി മാറുകയാണ്. ഞാൻ ആത്മ മിന്നാമിനിങ്ങിനെ പോലെ മിന്നിത്തിളങ്ങിക്കൊണ്ട് പൂർണ്ണമായും ഭാരരഹിതനായി മാറി അന്തരീക്ഷത്തിലൂടെ വെള്ളി മേഘങ്ങൾക്കിടയിലൂടെ ഒരു വെള്ളി നക്ഷത്രമായി മാറി ഞാൻ പറന്നുയരുകയാണ്. എന്തൊരു ഭാരരഹിതമായ അവസ്ഥയാണ് ഞാൻ അനുഭവിക്കുന്നത്. ശരീരത്തിൻ്റെ ബന്ധനമില്ല, ശരീരധാരികളുടെ ബന്ധനമില്ല, ഒരു വസ്തു വൈഭവങ്ങളുടെയും ബന്ധനമില്ല. ഞാൻ മനസ്സും ബുദ്ധിയുമാകുന്ന ചിറകുപയോഗിച്ചുകൊണ്ട് സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾക്കും ഇടയിലൂടെ യാത്ര ചെയ്ത് തൂവെള്ള പ്രകാശനിർമ്മിതമായ സൂക്ഷ്മലോകവും കടന്ന് ഞാനെൻ്റെ ദേശത്തിൽ എൻ്റെ സ്വന്തം ഭവനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രശാന്ത സുന്ദരമായ വിശാലമായി പരന്നു കിടക്കുന്ന ചുവപ്പു രശ്മികളാൽ അലങ്കൃതമായ എൻ്റെ ഭവനം ഞാൻ എൻ്റെ ഭവനത്തിലെ പൂർണ്ണമായ ശാന്തിയുടെ അനുഭവം ചെയ്യുകയാണ്. എന്തെന്നില്ലാത്ത ശാന്തി, എവിടെ നോക്കിയാലും നിശബ്ദത മാത്രം. ശാന്തിയുടെ ലോകത്തെ അലങ്കരിച്ചുകൊണ്ട് മിന്നാമിനിങ്ങിനെ പോലെ മിന്നിത്തിളങ്ങി അനേകം അനേകം ആത്മാക്കൾ ആത്മലോകത്തെ
മനോഹരമാക്കി തീർത്തിരിക്കുന്നു. എത്ര മനോഹരമായ കാഴ്ചയാണ്! സൂര്യന്റെയോ ചന്ദ്രന്റെയോ പ്രകാശമില്ലെങ്കിലും സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ ലോകം, ബ്രഹ്മമഹത്തത്വം, നിർവാണധാമം, ഞാൻ ഈ ഭവനത്തിൻ്റെ മുഴുവൻ അനുഭൂതിയും അനുഭവിക്കുകയാണ്. ശാന്തിയുടെ ലോകത്തിലേക്ക് മുഴുവൻ ഗുണങ്ങളുടെയും ശക്തികളുടെയും പ്രകാശകിരണങ്ങൾ സദാ പ്രസരിപ്പിച്ചുകൊണ്ട് ശാന്തി സാഗരനും ജ്ഞാനസാഗരനും സർവശക്തിവാനുമായ ബാബ തൻ്റെ സർവ മക്കളെയും സ്വയത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് ശാന്തമായി സ്ഥിതി ചെയ്യുകയാണ്. ബാബയിൽ നിന്നുമുള്ള ആത്മീയ പ്രകാശം ഒരു കാന്തത്തെ പോലെ ആത്മലോകത്തിലുള്ള മുഴുവൻ ആത്മാക്കളെയും ബാബയിലേക്ക് ആകർഷിക്കുകയാണ്. എന്തെന്നില്ലാത്ത ശാന്തിയും സമാധാനവും സന്തോഷവും ഞാൻ അനുഭവിക്കുകയാണ്. ബാബയെ അന്വേഷിച്ച് ജന്മജന്മാന്തരങ്ങളായി ഞാൻ ലോകം മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ബാബയുടെ ദർശനത്തിനു വേണ്ടി എത്ര ക്ഷേത്രങ്ങളാണ് ഞാൻ കയറിയിറങ്ങിയത്! ബാബയെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ജപങ്ങളും തപങ്ങളും ദാനധർമ്മങ്ങളും തീർത്ഥയാത്രകളും ശയന പ്രദക്ഷിണവുമെല്ലാം ഞാൻ ചെയ്തു. എന്നാൽ ഇപ്പോൾ ഞാൻ ആ സർവശക്തിവാനായ ബാബയുടെ സന്മുഖത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. സാധു സന്യാസിമാർക്കോ മഹാമണ്ഡലേശ്വരന്മാർക്കോ മഹാപണ്ഡിതന്മാർക്കോ പ്രാപ്തമാക്കാൻ സാധിക്കാത്ത
എത്രയോ വലിയ പ്രാപ്തിയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജന്മജന്മാന്തരത്തിലെ ആഗ്രഹം പൂർത്തിയായിരിക്കുകയാണ്. ഞാൻ ബാബയുടെ സത്യമായ സന്താനമായി മാറിയിരിക്കുന്നു. ഞാൻ ബാബയുടെ മുഴുവൻ ഗുണങ്ങളും ശക്തികളും സ്വയത്തിലേക്ക് നിറയ്ക്കുകയാണ്. ഞാൻ എന്തെന്നില്ലാത്ത ആനന്ദ അനുഭൂതി അനുഭവിക്കുകയാണ്. ഞാൻ ബാബയിൽ ലയിച്ചിരിക്കുകയാണ്. Thank you.
ज्ञान सागरनाय बाबा तंदे सर्व गुणंगलं शक्तिगलं ओरो आत्माकलिलेक्यं पगर्न तन्नु कोंडिरिक्युगयान ओरोरुत्तरं यदा शक्ति बाबील निन्नं प्राप्तमाकी कोंडिरिक्युन्नो प्रभंच नाधनाय बाबा സർവശക്തിവാനായ ബാബ സർവജ്ഞനായ ബാബ തൻ്റെ സർവതും മക്കൾക്ക് നൽകി ഓരോരുത്തരെയും തനിക്ക് സമാനമാക്കി മാറ്റി വിശ്വസേവാർത്ഥം बाबा ओरोरुत्तरेयुम बाबयुडे सेवा केंद्रंगलिलेके भूमियिलेके यात्र अयक्कुकयाण ഒരു സെക്കൻഡ് കൊണ്ട് ബാബയുടെ നിർദ്ദേശമനുസരിച്ച് നിരാകാരി ലോകം വിട്ട് സാകാര സൃഷ്ടിയിലേക്ക് ഭൂമിയാകുന്ന നാടക സ്റ്റേജിലേക്ക് ശരീരമാകുന്ന വസ്ത്രത്തിലേക്ക് ഇരു പുരുഗങ്ങൾക്കും മധ്യേ പ്രവേശിക്കുകയാണ് ഞാൻ ആത്മാ ശക്തിശാലിയാണ് സമ്പന്നവും സമ്പൂർണവുമാണ് ആത്മാവിലൂടെ ഗുണങ്ങളും ശക്തി മുഴുവൻ ശരീരത്തിലേക്കും കറണ്ടിനെ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗുണങ്ങളും ശക്തികളും മുഴുവൻ ശരീരത്തിലും വ്യാപിച്ച് എൻ്റെ ഭൗതിക ശരീരം പതുക്കെ മാലാഖ ശരീരത്തിലേക്ക് മജ്ജയും മാംസവുമില്ലാത്ത പ്രകാശ ശരീരം രൂപപ്പെടുകയാണ് ഞാൻ പൂർണ്ണമായും ഭാരരഹിതനായ ഫരിസ്തയാണ് പക്ഷികൾ ആകാശത്തിലൂടെ പറന്നുയരുന്നത് പോലെ ഒരു കൊച്ചു ഫരിസ്തയായി മാറി ആകാശത്തിലേക്ക് പറന്നുയരുകയാണ് തുവെള്ള വസ്ത്രധാരിയായ ഞാൻ കൊച്ചു ഫരിസ്ത എന്നെ പോലെ ഭൂമിയിലെ സർവ ബ്രാഹ്മണ ആത്മാക്കളും
നമ്മൾ ഫരിസ്തകളുടെ നാഥനായ ബാബ്ദാദയുടെ കൈപിടിച്ചുകൊണ്ട് ഭൂമിക്ക് മുകളിലൂടെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ ഫരിസ്തകളെ കൊണ്ട് മുഴുവൻ ഭൂമിയും ആവരണം ചെയ്തിരിക്കുകയാണ്. ഓരോ ഫരിസ്തകളിൽ നിന്നും ഗുണങ്ങളുടെയും ശക്തികളുടെയും ശക്തിശാലിയായ ആത്മീയ ഊർജ തരംഗങ്ങൾ പ്രസരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം ബാബ്ദാദിയിൽ നിന്നും ശക്തിശാലി കിരണങ്ങൾ ഓരോ ഫരിസ്തകളിലേക്കും തട്ടി അവരിലൂടെ മുഴുവൻ ഭൂമിയിലേക്കും വ്യാപിക്കുകയാണ്. കൊച്ചു മാലാഖമാർ ഭൂമിക്ക് ചുറ്റും കൈകോർത്തിരിക്കുകയാണ്. ഭൂമിക്ക് ചുറ്റും ഒരു ആത്മീയ ആവരണം തീർത്തിരിക്കുകയാണ്. ഫരിസ്തകളുടെ ആവരണം ഓരോ ഫരിസ്തകളിൽ നിന്നും മുഴുവൻ ഭൂമിയിലേക്കും ആത്മീയ ഊർജ തരംഗങ്ങൾ സദാ പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മീയ ഊർജ തരംഗങ്ങൾ അനേകം അനേകം മനുഷ്യാത്മാക്കളെ തൊട്ട് തലോടിക്കൊണ്ട് മുഴുവൻ ഭൂമിയിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര മനോഹരമായ സേവനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആത്മീയ ഊർജ തരംഗങ്ങൾ ഓരോ ആത്മാക്കളിലും തട്ടി പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആത്മീയ ഊർജ തരംഗങ്ങൾ ഏൽക്കുന്നതിലൂടെ സർവ മനുഷ്യാത്മാക്കളുടെ ദുഃഖങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഇല്ലാതായി സുഖശാന്തിയുടെ അനുഭവം ചെയ്യുകയാണ്. ഈ പ്രകാശകിരണങ്ങൾ ഏൽക്കുന്നതിലൂടെ ആത്മസാക്ഷാത്കാരവും പരമാത്മാ സാക്ഷാത്കാരവും ഉണ്ടാവുകയാണ്. ഓരോ മനുഷ്യാത്മാക്കളും ബാബയെ തിരിച്ചറിയുകയാണ്. മുഴുവൻ ഭൂമിയിലേക്കും വിഹംഗമാർഗത്തിലൂടെ ഈശ്വരീയ സന്ദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വരനെ തിരിച്ചറിഞ്ഞ്
ഈശ്വരന്റെ മാർഗ്ഗത്തിലൂടെ സർവരും ജീവിതം നയിക്കാൻ ആരംഭിക്കുകയാണ്. തന്റെ ഉള്ളിലുള്ള എല്ലാ മോശമായ സ്വഭാവ സംസ്കാരങ്ങളെയും പരിവർത്തനപ്പെടുത്തി ദൈവിക ഗുണങ്ങൾ ഓരോരുത്തരും ധാരണ ചെയ്യുകയാണ്. ദൈവിക സംസ്കാരം ഓരോ ആത്മാവിലും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമി വീണ്ടും സ്വർഗമായി മാറുന്നു. ഭൂമിയിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. ഇങ്ങനെയുള്ള മനോഹരമായ ദൃശ്യം സദാ എമർജ് ചെയ്തുകൊണ്ടേയിരിക്കൂ. वसुधा पहने माला होगी, हर बालक कृष्ण कन्हैया सा राधा सी हर बाला होगी, सुख शांति प्रेम पावनता की वसुधा पहने माला होगी। नर होंगे श्री नारायण और नारी श्री लक्ष्मी होगी, नर होंगे श्री नारायण और नारी श्री लक्ष्मी होगी। हीरों से आकाश भरा, मोती से भरी जमीन होगी, सितारा विश्व भाल पर चमकेगा। नारी शक्ति पूजित होगी, सौभाग्य का सूरज दमकेगा।
देर नहीं भारत का सितारा विश्व भाल पर चमकेगा। नारी शक्ति पूजित होगी सौभाग्य का सूरज दमकेगा। सत धर्म के चारों पांव पर सतयुग की सृष्टि थमी होगी। सत धर्म के चारों पांव पर सतयुग की सृष्टि थमी होगी। हीरों से आकाश भरा मोती से भरी जमीन होगी। कोई नहीं कभी गुरु यह भारत है। भगवान जहाँ पर आते हैं गीता गंगा गौ गायत्री का फिर से मान बढ़ाते हैं। वही जगत गुरु यह भारत है। भगवान जहाँ पर आते हैं गीता गंगा गौ गायत्री का फिर से मान बढ़ाते हैं। है धन्य धन्य अपनी माटी जो फिर से देव भूमि होगी। है धन्य धन्य अपनी माटी जो फिर से देव भूमि होगी। हीरों से आकाश भरा मोती से भरी जमीन होगी। कोई नहीं कमी होगी भारत फिर भरपूर बनेगा। कोई नहीं कमी होगी हीरों से आकाश भरा मोती से भरी जमीन होगी। भारत फिर भरपूर बनेगा। ओ भारत फिर भरपूर बनेगा। भारत फिर भरपूर बनेगा।
शिव की याद रहेगी तब आंखों में समा